സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന് ഇപ്പോ മതപരമായ വേഷം വേണമെന്നുള്ളൊരു ആവശ്യം പരക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നിരിക്കുകയാണ്. അതായത് ഈ ഉയർത്തിവിടുന്നത് ആരാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന് മഫ്ത വേണം, തലയിൽ തുണിയിട്ട് നിൽക്കണം, എന്തൊരു ഗതികേടാണ്. ഈ നാട്ടിൽ സ്കൂളുകൾ അവിടെ മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാനല്ല തുറന്നു വെച്ചിരിക്കുന്നതെന്ന് കുറെ മത മേലധ്യക്ഷന്മാരായിട്ടുള്ള വിവരക്കേടുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും മതം തിരികെ കയറ്റണമെന്ന് ഇത്ര നിർബന്ധ ബുദ്ധി എന്തേ? ഇന്നത്തെ കാലഘട്ടത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന സംവിധാനം, പോലീസ് കേഡറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു യൂണിഫോം സംവിധാനത്തിൽ, അതായത് അതിനെല്ലാത്തിനും ഒരു യൂണിഫോം സിസ്റ്റം കൊണ്ട് വെച്ചിരിക്കുന്നത് അതിന്റെ ഡിസിപ്ലിൻ തന്നെ പുറമെ കാട്ടാൻ വേണ്ടിയാണ്. അവിടെ വന്നിട്ട് മതപരമായിട്ടുള്ള ആചാരത്തിന്റെ ഭാഗമായി എന്റെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ വിഭാഗക്കാർക്ക് മഫ്തയിടണം അല്ലെങ്കിൽ തലയിൽ തുടിയിടണം എന്നൊക്കെ പറഞ്ഞ് അംഗീകരിച്ചു തന്നാൽ നാളെ മുതൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന സംവിധാനം ഏതെങ്കിലും ഒരു പരേഡിന് വേണ്ടി അണിനിരന്ന് നിൽക്കുമ്പോൾ കാവി കളസമുടുത്ത കുറച്ച് പേർ, തലയിൽ തൊപ്പി വെച്ചവർ, മഫ്തയിട്ടവർ, ഇങ്ങനെ മതപരമായിട്ടുള്ള ഒരു സംഘടനയുടെ പരിപാടിയാക്കി മാറ്റാനാണ് ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസമാണ് ഈ ജനറൽ ന്യൂട്രൽ എന്നൊരു സംവിധാനത്തിന്റെ പേരിൽ കോഴിക്കോട് ബേപ്പൂരുള്ള ഒരു സ്കൂളിൽ ഇത്തരത്തിൽ പാൻറും ഷർട്ടും ഡ്രസ്സാക്കിയപ്പോൾ കുറെ പേർക്ക് ഇത്തരത്തിൽ മതവികാര കുരു അങ്ങോട്ട് പൂട്ടിയിരുന്നു. ഇപ്പോ ഈ കാര്യത്തിൽ സർക്കാരിനോട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ച ചോദ്യത്തിനാണ് അവർ ഉത്തരം നൽകിയിരിക്കുന്നത്. അതായത് മതപരമായിട്ടുള്ള ഒരു വേഷ വിധാരണങ്ങളും അല്ലെങ്കിൽ വസ്ത്രധാരണങ്ങളും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് അനുവദിക്കാൻ കഴിയില്ലെന്ന്, അത്തരമൊരു തീരുമാനമെടുത്ത വിദ്യാഭ്യാസ വകുപ്പിനെ അഭിനന്ദിക്കുക തന്നെയാണ്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇത്തരത്തിൽ മതത്തിനെ ആവശ്യത്തിനും അനാവശ്യത്തിനും എവിടെയെല്ലാം തിരികെ കയറ്റാൻ പറ്റുമോ അവിടെയെല്ലാം തിരികെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള സങ്കുചിതമായ ശ്രമം നടക്കുന്നുണ്ട്. അതിനെ തടയിടാനായിട്ട് ഇപ്പോൾ തന്നെയാണ് ശ്രമിക്കേണ്ടത്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പോലെ വിദ്യാർത്ഥികളെ സ്കൂൾ തലം തൊട്ട് തന്നെ ഒരു നവീകരണ പാതയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ആശയമാണ്, ഒരു നൂതന ആശയമാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്. അവിടെയാണ് മതത്തിന്റെ വസ്ത്രം വേണമെന്ന് ചില കുബുദ്ധികൾ ഇപ്പോഴും നിർബന്ധം പിടിക്കുന്നത്. ഇവരുടെയൊക്കെ ചിന്താഗതി അനുസരിച്ച് ഈ സമൂഹം പുരോഗതിയുടെ പാതയിലൂടെ മുന്നോട്ട് പോകണമെന്ന ചിന്ത ഇവരുടെ ഉള്ളിൽ ലെവൽ ലേശം പോലും ഇല്ല എന്ന് പറയാൻ കഴിയും. അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനാണെന്ന് ഇവരെ ആരെയാണ് പഠിപ്പിച്ചത്? കേരളം ഒരു 10-20 വർഷം പുറകിലോട്ടെടുത്താൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ പഠിച്ച് പുറത്തിറങ്ങിയ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി പറഞ്ഞാൽ അന്ന് പോലും ഇത്തരത്തിൽ മുസ്ലിം പെൺകുട്ടികളായിക്കോട്ടെ ഈ പറയുന്ന രീതിയിൽ ഹിജാബോ തലയിൽ തുണിയിട്ടുകൊണ്ട് നടക്കുന്ന പർദ്ദ സംസ്കാരമൊന്നും കേരളത്തിൽ കണ്ടു പരിചയമില്ല. ഇപ്പോഴാണ് ഈ അടുത്ത കാലത്ത് ഇത്തരത്തിലുള്ള പുതിയ സംസ്കാരങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. അതായത് കുറെ രാജ്യങ്ങളിലൊക്കെ പോയതിനു ശേഷം അവിടുത്തെ മതപരമായിട്ടുള്ള ബാക്ക്വേർഡ് ചിന്ത കോപ്പി അടിച്ച് ഈ നാട്ടിലേക്കും കൂടി കൊണ്ടുവരികയാണ്. ഇതിന് ചുക്കാൻ പിടിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, കോളേജ് തലത്തിലായിക്കോട്ടെ, ഏത് മേഖലയിലും ഞങ്ങളുടെ മതത്തിന് പ്രാതിനിധ്യം, ഞങ്ങളുടെ മതത്തിന്റെ വസ്ത്രധാരണം അംഗീകരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ സൗകര്യപ്പെടില്ലെങ്കിലും നിങ്ങളുടെ ഉദ്ദേശം ഈ വരും കാലഘട്ടമെന്നും ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ചിന്തയോടുകൂടി അല്ലെങ്കിൽ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള പുതിയ കാഴ്ചപ്പാടുകളോടുകൂടി മുന്നോട്ട് പോകണമെന്നല്ല നിങ്ങളെ ചിന്ത. നിങ്ങൾക്ക് ഈ സമൂഹത്തെ പിന്നിലോട്ട് അടിക്കണം, പിന്നിലോട്ട് നടത്തണം. എന്തിനും ഏതിനും മറ്റുള്ളവരുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിലേക്ക് മതം കടന്നു കയറുമ്പോൾ, ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വസ്ത്രധാരണം ധരിക്കുന്ന കുട്ടികളൊന്നും അവരുടെ ഇഷ്ടപ്രകാരമല്ല ഈ വസ്ത്രങ്ങളൊന്നും ധരിക്കുന്നത്. അവരുടെ രക്ഷിതാക്കളെ നിങ്ങൾ ഇഞ്ചക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത്. ഇത് ഒരു മതത്തിന്റെ പ്രശ്നമല്ല, സകലമാന മതങ്ങളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സംഘപരിവാറുകാരായിരുന്നാലും അല്ലെങ്കിൽ ഈ സുഡാപ്പികളായിരുന്നാലും ശരി, ഇത്തരത്തിലുള്ള ചിന്താഗതികൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എല്ലാത്തരം വിഭാഗങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും കുട്ടികൾക്ക് അവരുടെ വേഷധാനം സ്കൂളുകളിലേക്ക് നിങ്ങൾ അയക്കുന്നുണ്ടെങ്കിൽ അവിടെ തീരുമാനിക്കുന്നത് എന്താണോ ഡിസിപ്ലിൻഡ് യൂണിഫോം അവിടെ ധരിക്കാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളിൽ ചെന്നിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള വർത്തമാനം പറയും, അവിടെ പണം കൊടുത്തിട്ട് മാനേജ്മെന്റ് എന്ത് പറയുന്നോ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്കറിയാം. അപ്പോ സർക്കാർ സ്കൂളുകളിലേക്ക് വരുമ്പോ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാര്യം വരുന്നു, ഇവിടെ വസ്ത്രധാരണത്തിന്റെ സ്വാതന്ത്ര്യം വരുന്നു. കുട്ടികൾക്കിടയിൽ വസ്ത്രധാരണത്തിന് സ്വാതന്ത്ര്യമെന്നും അവർ സ്വമേധയാ തീരുമാനമെടുത്തതല്ല, അതൊക്കെ ഒരുതരം അടിച്ചേൽപ്പിക്കലാണ്. നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കാകാം, പക്ഷേ ഒരു പൊതുവിദ്യാലയത്തിൽ അവിടുത്തെ ഏത് സംവിധാനത്തിൽ എന്ത് വസ്ത്രധാരണം നടത്തണമോ എന്നത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് അവിടുത്തെ സംവിധാനങ്ങൾ തന്നെയാണ്. അതിലിവിടെ മതമേലധ്യക്ഷന്മാരെന്ന് ഉറഞ്ഞു തുള്ളേണ്ട കാര്യമൊന്നുമില്ല. മതമേലധ്യക്ഷന്മാർ പള്ളിയിലെ കാര്യവും മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയാൽ മതി.
കുറച്ച് ആളെ കൂട്ടി ഇങ്ങോട്ടേക്ക് വിമർശനമോ അല്ലെങ്കിൽ പ്രതിഷേധമോ ഒക്കെ ഉന്നയിച്ചാൽ ഈ സമൂഹം അങ്ങ് പേടിച്ചു പോകുമെന്നും ഈ മതമേലധ്യക്ഷന്മാരും ഇതിന്റെ തലപ്പത്തിരിക്കുന്ന വിവരക്കേടുകളൊന്നും ചിന്തിച്ചു കളയരുത്. നിങ്ങളുടെയൊക്കെ ചിന്താഗതി എത്രത്തോളം ഉണ്ടെന്ന് പല പല വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വിവരക്കേടുകളുടെ പര്യായമായി മാറിയിട്ടുള്ളവരാണ് ഈ മതങ്ങളെ കൊണ്ടു നടക്കുന്നവരെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം ഇനി എന്താണ് പുറത്തു വരേണ്ടത്? അടുത്ത ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച വിവരക്കേടുകളുടെ വീഡിയോ ആരുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് പറഞ്ഞാൽ അത് ഒരു മതത്തിന്റെ മാത്രമല്ല എല്ലാത്തരം മതത്തിന്റെ മുകളിലിരിക്കുന്നവർക്കും ഈ വിവരക്കേട് അവരുടെ മുഖമുദ്രയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സ്കൂൾ തലങ്ങളിൽ എന്ത് കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നോ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കും അതിനെ നയിക്കുന്നവർക്കും അറിയാം. അവിടെ കയറി നിങ്ങളുടെ മതത്തിന്റെ പുതിയ നിയമങ്ങളോ മതത്തിന്റെ ചിന്തകളോ ഒന്നും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ കേരളത്തിൽ അത് നടപ്പാകാൻ പോകുന്നില്ല. ഇവിടെ വിദ്യാഭ്യാസങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട്, ചട്ടക്കൂടുകളുണ്ട്. ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വരേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് സ്കൂൾ അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിക്കാൻ ബാധ്യസ്ഥതയുണ്ട് നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ അവിടെ പഠിപ്പിക്കേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടമുള്ളടത്ത് കൊണ്ടുപോയി പഠിപ്പിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്കൂളിലേക്ക് വന്നതിന് ശേഷം കുറച്ച് ആളെയും കൂട്ടി, കുറച്ച് മകനിലെ ആളെയും കൂട്ടി നിങ്ങൾ എങ്ങനെയൊക്കെ വന്ന് വിവരക്കേട് അങ്ങോട്ട് എഴുന്നള്ളിച്ചാൽ അതങ്ങോട്ടേക്ക് കണ്ണടച്ച് സമ്മതിച്ചു തരുന്നവരോ അല്ലെങ്കിൽ മതങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ടെന്നോ ചിന്തിക്കുന്നവരല്ല ഇന്നത്തെ സമൂഹത്തിലുള്ളവരെന്ന് ഈത്തരം വിവരക്കേടുകൾക്ക് നേതൃത്വം നൽകുന്നവർ മനസ്സിലാക്കണം. അവരോട് തന്നെയാണ് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളം എന്ന സംസ്ഥാനത്ത് ഇപ്പോൾ ഭരിക്കുന്ന ഒരു സർക്കാർ ഇത്തരം നിലവാരമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് അങ്ങ് വകവെച്ച് തരാൻ ആഗ്രഹിക്കുന്നവരല്ല എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ UDF സർക്കാർ ഭരിച്ചപ്പോഴും ലീഗ് നിങ്ങളുടെ അധീനതയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കും. ഒരു മന്ത്രിക്ക് വിളക്ക് കത്തിക്കുന്ന പോലും ഒരു പക്ഷേ അശുദ്ധിയാണെന്ന് തോന്നിയ ഒരു കാലഘട്ടമാണ്, അതും ഒരു വിദ്യാഭ്യാസ മന്ത്രി. ആ വിവരക്കേട് കാട്ടിയവരുടെ പിന്തുണക്കാരായിട്ട് ഈ നാട്ടിലേക്ക് വന്നിട്ട് എല്ലാ മേഖലയിലും ഇതൊക്കെ നടപ്പിലാക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നാണ് മതമേലധ്യക്ഷന്മാർക്കും ഇതിന് ചൂട്ടുപിടിക്കുന്നവരോടും പറയാനുള്ളത്.